സദ്യക്ക് വേണ്ടിയുള്ള ഓണസദ്യയുടെ കുറുക്ക് കാളനെ ഞാൻ ഒരു പകുതി മുറി കായയും നല്ല മൂത്ത കായയാണ് കേട്ടോ, നേന്ത്രക്കായ. എൻ്റെ ചെറിയ പീസ്, ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. കാരണം അധികം ഉണ്ടാക്കിയാലും കഴിക്കാനാരുമില്ല, പിന്നെ നമ്മൾ കുറേ കറികളൊക്കെ ആകുമ്പോൾ കഴിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി ചേന എടുത്തിട്ടുണ്ട്. ചേന നന്നായിട്ട് ചൊറിയോന്നും അറിയത്തില്ല, എന്തായാലും ഞാൻ ചില സമയത്തൊക്കെ ചൊറിയാറുണ്ട്, ഭയങ്കര പാടാണ് പോകുക. അപ്പോൾ ഒരു ഗ്ലാസ് ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്ത് കഴുകി കൊണ്ടുവരാം. വേണ്ടി ഞാൻ ചേനയും കായയൊക്കെ കീറി നന്നായിട്ട് കീറി വെച്ചിട്ടുണ്ട്. കായ ഇട്ട് ഇതുപോലത്തെ നീളമുള്ള പീസാക്കണം. ഈ തിക്കനെസ്സിൽ രണ്ടായി കീറിയതിന് ശേഷം ഇങ്ങനെ ചരിച്ച് കീറിയെടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല മഞ്ഞ കളർ വേണമല്ലോ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇത്രയും കൂടി ഇട്ട് സ്പൂണിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടെടുത്ത്, ഉപ്പിട്ടുണ്ടെങ്കിൽ ചേന വേവത്തില്ല, അതുകൊണ്ട് വെന്ത ശേഷം ഈ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ കായയും ചേനയും വേവണ സമയം കൊണ്ട് നമുക്ക് സമയം കളയണ്ട, ടൈം കളയാതെ തന്നെ കുറച്ച് തൈര് അടിച്ച് വയ്ക്കാം. അപ്പോൾ നല്ല എൻ്റെ തൈര് അത്രയ്ക്ക് നല്ല പുളിയില്ല, അത്യാവശ്യത്തിനുള്ള പുളി, ഓവർ പുളിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ തൈര് കുറച്ചധികം വേണമല്ലോ, അതെടുത്ത് മിക്സിയിലൊന്ന് അടിച്ചു കൊണ്ടുവരാം. മിക്സിയിലൊന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് കട്ടയൊന്നും ഇല്ലാതെ കിട്ടും. ഞാൻ തൈര് അടിച്ചു കൊണ്ടുവരട്ടെ. ഇത് ഏകദേശം അരക്കിലുള്ളൂ കേട്ടോ, അറിയില്ലേ, ഏകദേശം അര ലിറ്റർ ഇല്ല, അര ലിറ്ററിൻ്റെ അടുത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ തൈരൊക്കെ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കായയും ചേനയും വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തായി ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് അത് വേവണ സമയം കൊണ്ട് തേങ്ങ കൂടി നമ്മൾ തേങ്ങ ഞാൻ ഓൾറെഡി ഓണത്തിനുള്ള ഫുള്ളായിട്ട് ചിരവി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മൂന്ന് പിടി തേങ്ങയുണ്ട് കേട്ടോ, നല്ല കട്ടയായിട്ടിരിക്കണം. തേങ്ങ കുറച്ചധികം വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാളൻ. കാളനെ കല്യാണങ്ങൾക്കൊക്കെ, പണ്ട് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കാളൻ, പിന്നെ നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിലാകുമ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള കറികളും കിട്ടും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം സദ്യ കഴിഞ്ഞിട്ട് നമ്മുടെ കായയുടെ ചേനയുടെ വെള്ളം ഏകദേശം വറ്റി, വെള്ളം നന്നായിട്ട് വറ്റിയത് അപ്പം അടി പിടിക്കാറാവും. അപ്പം നമ്മൾ സിമ്മിൽ തന്നെ വയ്ക്കുകയും ചെയ്യണം. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം, അപ്പോൾ അടി പിടിക്കത്തില്ല. ഞാൻ നെയ്യ് കുറച്ച് മെൽട്ടാവാൻ വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് ബോളി ഉണ്ടാക്കുമ്പോഴൊക്കെ ആവശ്യമുണ്ട്. ഇത് ഉത്രാടത്തിന് നന്നാണ് ഉണ്ടാക്കുന്നത്. തലേ ദിവസം ഞാൻ കുറുക്ക് കാളൻ ഉണ്ടാക്കി വയ്ക്കുകയാണ്. അപ്പം ഞാൻ ഇത് അടി പിടിക്കത്തില്ല. ഇനി നമുക്കിതിനകത്തേക്ക് ചെയ്യേണ്ടത്, നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മോരൊഴിച്ചു കൊടുക്കണം. തൈര്, ഈ തൈര് അങ്ങോട്ട് ഇത് വറ്റി ഇതിൻ്റെ പകുതി ആവണം കുറുകി. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മൾ ഇത്ര നേരം ഉപ്പിട്ടില്ലായിരുന്നു, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പും കഷ്ണത്തിലൊക്കെ ഉപ്പും പിടിക്കണം, പുളിയും പിടിക്കണം. അപ്പം തൈര് ഇങ്ങനെ കാണിച്ചു വെച്ചിട്ട് അടിയിൽ ഇത് യോ എന്നിട്ട് പിരിയൊന്നും ചെയ്യത്തില്ല കേട്ടോ, ഈ കിടന്ന് നന്നായിട്ടങ്ങ് കുറുകിക്കോളും. ഈ തേങ്ങ അരയ്ക്കാൻ വേണ്ടി തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ നല്ല ജീരകം, ഇതിലേക്ക് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇത് അരയ്ക്കാൻ ഉപയോഗിക്കുന്നത് വെള്ളത്തിന് പകരം കുറച്ച് തൈരും കൂടിയാണ്. അപ്പോൾ വെള്ളം ചേർക്കാതെ തൈരും കൊണ്ട് ചേർത്ത് അരച്ചെടുക്കാം. പിന്നെ അരച്ചു കൊണ്ടുവരട്ടെ. അപ്പോൾ ഞാൻ അരപ്പൊക്കെ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മഷി പോലെ അരക്കണം. തൈര് ഏകദേശം അങ്ങോട്ട് കുറുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം കേട്ടോ, കാരണം അടിന് നമ്മൾ അധികം തൈരായിട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളമെല്ലാം വറ്റിയതിന് ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അടി പിടിക്കാനുള്ള ടെൻഡൻസിയുണ്ട്. ഒന്ന് ഇളക്കി പോകണം. അപ്പോൾ തൈരിലെ വെള്ളമൊക്കെ ജലാംശം എല്ലാം പോയി നല്ല കുറുക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പ് വേണമെങ്കിൽ നമ്മുടെ ഈ ചാറ് ഇങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് കലക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടി ഒന്ന് പച്ചമണം ഒന്ന് മാറണം. ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി.
കിള വരുമ്പോൾ തന്നെ ശരിക്കും ഒന്ന് വാങ്ങി വയ്ക്കാം, പക്ഷെ ഇതിൻ്റെ ഒന്നുകൂടെ ഒന്ന് കുറയ്ക്കണം. ഇതിനുവേണ്ടി ഞാൻ കുറച്ചു നേരം ഇട്ടിട്ട് വയ്ക്കാമെന്ന്. ഞാൻ മെമ്മറീസ് പറഞ്ഞപ്പോൾ ഇത് കൊടുത്ത് തീർത്തില്ല അല്ലേ. അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പം നമ്മളെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന കുറുക്ക് കാണും, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തലേദിവസം സദ്യയുടെ അന്ന് ബാലൻസ് വന്നതൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല മൺഭരണയിലിട്ട് വയ്ക്കും. പിറ്റേ ദിവസം നമ്മൾ സ്കൂളിൽ പോകുമായിരിക്കും. അപ്പോൾ സ്കൂളിൽ ആ സദ്യയിലെ ഇഞ്ചി അച്ചാറും നാരങ്ങയും മാങ്ങയും പിന്നെ ഈ കുറുക്ക് കാണാനൊക്കെ കൂടി ചോറ് വന്നത് ഉണ്ടായിരിക്കും. അപ്പോൾ അത് അവിടെ ചെന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു മണവും എന്താ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് അപ്പം തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ കാളപ്പൊതി, പുളിയുള്ള പുളിശ്ശേരി, അങ്ങനെ എല്ലാം എനിക്കിഷ്ടമാണ്. മോരുകറി പുളിശ്ശേരി ഒക്കെ ഇഷ്ടമാണ്. പപ്പടവും കൂട്ടി നല്ല കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ പപ്പടം വറുത്തും കൂടി അതിനകത്ത് ചോറ് പാത്രത്തിൽ വെക്കും. അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഇഞ്ചിക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ. ഞാനിപ്പോൾ തന്നെ ഇതൊന്ന് ഓഫ് ചെയ്യും. എൻ്റെ ഏകദേശം നല്ലോണം കുറുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഇതിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ താളിക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നല്ല നാടൻ കറിയാകുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യിലും കടുക് വെക്കാം കേട്ടോ. നെയ്യിലാകുമ്പോൾ വേറെ ടേസ്റ്റ്. നമ്മൾ കൂടുതലും നെയ്യുടെ കുപ്പ് എനിക്കിഷ്ടമല്ല. ഓൾറെഡി നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കറി ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കൊടുക്കും. അപ്പം ഇനി ഇതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പം അതിനേക്ക് അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി പച്ചമുളകും ലാസ്റ്റ് കറിവേപ്പില. കറിവേപ്പില അധികം നമ്മൾ വാടി കഴിയാൻ പാടില്ല. അപ്പോഴാണ് നല്ല ജസ്റ്റ് ഒന്ന് വാടിയാലാണ് ആ മണം മുഴുവൻ കിട്ടത്തുള്ളൂ. അപ്പോൾ കറിയുടെ ടേസ്റ്റൊക്കെ നോക്കണം കേട്ടോ. ഉപ്പൊക്കെ വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ. എൻ്റെ എല്ലാം കറക്റ്റാണ്. ഇനി നമ്മൾ കറി ഇരുന്ന് നമ്മളും കുറുക്കും. അപ്പോൾ നാളത്തേക്ക് ആകുമ്പോൾ നന്നായിട്ട് ഒരു പക്ഷേ ഇരുന്നേക്കും മോരുകറിയും ഇങ്ങനത്തെ ഉള്ള കറികപ്പുളി ചെയ്തിട്ട് ഒരു ടേസ്റ്റ് വരുള്ളൂ. പ്രത്യേകിച്ച് സാമ്പാറിനൊക്കെ എനിക്ക് പിറ്റേസാണ് കൂടുതൽ ഇഷ്ടം. അപ്പം തന്നെ ചൂടോടെ വേണക്കാൻ നല്ലത്. നമുക്കൊരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചൊരു മൂടി വയ്ക്കാം. പിന്നെ ലാസ്റ്റ് കുറച്ച് ഉലുവപ്പൊടി കൂടി ചേർക്കണം. ഉലുവ വറുത്ത് പിടിച്ചു. അപ്പം ഞാനത് ഓഫ് ചെയ്യാണ്. അപ്പം നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കാണാൻ തന്നെ നല്ല രസമല്ലേ. ഉലുവപ്പൊടി ശരിക്കും ഒരു തുള്ളിലൊക്കെ അല്പം കൂടുതലുള്ളൂ കേട്ടോ. വളരെ കുറച്ച് ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഞാൻ കയ്പ്പ് വരും കൂടുതലായിട്ടുണ്ടെങ്കിൽ എടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പാത്രത്തിലും കൂടി കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. വയ്ക്കാൻ പോവാണ്. അടച്ചു വെച്ചു. ഇനി ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് ഓപ്പൺ ചെയ്തൊന്നുകൊണ്ട് ഇളക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ അടച്ചു വെച്ചേക്കും. നാളെയാണ് വീണ്ടും എടുക്കുകയുള്ളൂ.